ശരിക്കും പറഞ്ഞാൽ ഈ ഗുണ്ടകളങ്ങ് ബോംബെയിലും കൊച്ചിയിലും മാത്രമല്ല, ഇവിടെ നമ്മുടെ വീട്ടിന്റെ ഇട്ടാവട്ടത്തും ഉണ്ട്. ആരായിരിക്കും എന്നല്ലേ നിങ്ങളിപ്പോ ചിന്തിച്ചത്? അത് ഞാൻ തന്നെ പറയാം. തമ്പി, വെറും തമ്പിയല്ല, നർക്കോട്ടിക് തമ്പി. തമ്പിയുടെ ആ ജന്മ ശത്രുവാണ് ഈ കാക്കസുര. അതും കാക്കസുര അല്ല, കാക്കസുരയുടെ അച്ഛൻ കാക്കമണിയൻ. ഈ മണിയനും തമ്പിയും ചില ബിസിനസ്സുകൾ ചെയ്ത് പരസ്പരം ശത്രുക്കളായവരാണ്. കാക്കമണിയന്റെ മരണം അവിടെ നിന്നാണ് ഈ കാക്കസുരയും തമ്പിയും തമ്മിലുള്ള ഉരസന തുടങ്ങുന്നത്. പക്ഷെ തമ്പിക്കില്ലാത്തൊരു കാര്യം സൂരയ്ക്കുണ്ട്, അതെന്താണെന്നല്ലേ? എന്നാ പിന്നെ നമുക്കൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾ എന്നെ എത്ര തല്ലിട്ടും കാര്യമില്ല, ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. അല്ലാണോ നിന്നെ കൊല്ലാനാ പോകുന്നേ? നീ കൊന്നോടാ കള്ള പന്നി. തമ്പിയണ്ടോടെ നടന്നിട്ട് നീ തമ്പിയണ്ണ തന്നെ ഒറ്റ അല്ലടാ. തമ്പി അത്ര നല്ലവനൊന്നും അല്ലടാ. അത് ഞങ്ങൾക്കും അറിയാടാ തമ്പി അത്ര നല്ലവനൊന്നും അല്ലെന്ന്. അതുകൊണ്ടാടാ ഞാൻ അവനെ ഒറ്റിയത്. നിനക്കുള്ള പണി അണ്ണൻ തരും. നീയൊക്കെ എന്നെ കൊന്നാലും ശരി, തമ്പിയുടെ ഇറച്ചി കാക്ക കൊത്തും. ഇവനെ കൊന്നില്ലേടാ. പന്ന പൊലയാടി മോനെ, തമ്പിയുടെ കയ്യിന്ന് വാങ്ങിച്ച് നക്കിയിട്ട് തമ്പിക്കിട്ടെന്നെ പണിയുന്നാടാ. എനിക്ക് നഷ്ടമായത് 5 കോടി, പക്ഷേ നിനക്ക് നഷ്ടമാകാൻ പോകുന്നത്. നിന്റെ ഭാര്യയും 8 വയസ്സായ നിന്റെ കൊച്ചും നിന്റെ കൺമുൻപിൽ കിടന്ന് ചോരവാർന്ന് മരിക്കാൻ പോണടാ. അണ്ണാ അണ്ണാ, അവരും ചെയ്യലണ്ണാ, എന്റെ ഭാര്യയും എന്റെ കുഞ്ഞും അവരൊന്നും ചെയ്യലണ്ണ. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി അണ്ണാ. കണ്ടോടാ അവന്റെ ഒരു പേടി. അണ്ണാ എന്നോട് ക്ഷമിക്കണം. ആ കത്തി ഞെറാ. ആർക്ക് വേണ്ടിയാടാ നീ എന്നെ ഒറ്റിയത്? നിന്നെയും കൊല്ലും, അവനെ ഞാൻ കൊല്ലും. എന്നെ വിട്ടേ. കസുര, വരട്ടടാവൻ, അവനുള്ള വലിച്ചോരോടെ കിടക്കയല്ലേ. നീയും ഞാനുമായിട്ടാ അവനെ വിട്ടരാ. അവനെ കൊണ്ടുപോകാനാണോ നീ വന്നത്? അപ്പോ നിന്നാര് കൊണ്ടുപോവടാ കാക്കസുരേ. ഞാൻ നാർക്കോ തമ്പി, തിരിച്ചു വരുമെന്ന് ഉറപ്പുള്ളടത്ത് മാത്രമേ സുര കാല് കുത്താറുള്ളൂ. പക്ഷേ നീ ഇവിടുന്ന് പോവില്ല. എന്റെ തട്ടകത്തിൽ നീ കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ നീ ഇവിടുന്ന് പോവില്ല. അങ്ങനെ വെറുതെ അങ്ങ് പോവാനല്ല സുര വന്നത്, നിന്നെയും കൊന്ന് യവനെയും കൊണ്ടുപോകാനാ സുര വന്നത്. പിന്നിൽ നിന്ന് കുത്തുന്നോടാ പണ്ണ തമ്പി. തമ്പിക്ക് പിന്നിൽ നിന്ന് കുത്താനും അറിയാം, മുന്നിൽ നിന്ന് കുത്താനും അറിയാടാ. തീർത്ത്
നിന്റെ അച്ഛൻ കാക്കമണിയനെ കൊത്തിയെറിഞ്ഞ് കാലപുരിയിലേക്ക് അയച്ച എന്റെ അടുത്താണോടാ നിന്റെ കളി? മോശം. തമ്പി കളിച്ച കളിയല്ല ഇന്നിവിടെ തീരൂടാ. തമ്പിയെ തീർക്കാനായി ആർക്കും കഴിഞ്ഞിട്ടില്ലടാ. അങ്ങനെ തീർക്കാൻ പറ്റുമെങ്കിൽ നീ അങ്ങ് തീർക്കടാ, കൊന്നേക്കടാ. ശരിയണ്ണാ. അങ്ങനെ തമ്പിയുടെ ആസനത്തിൽ പടക്കം പൊട്ടിച്ച് കാക്കസുര ഗോഡൗണിൽ തളച്ചിട്ടവരെയും കൊണ്ട് പുറത്തേക്ക് പോയി. നിങ്ങൾ വിചാരിക്കും ഈ കളി ഇവിടെ അവസാനിച്ചു എന്ന്. പക്ഷെ ഇനിയാണ് തമ്പിയുടെ കളികൾ കാണാൻ പോകുന്നത്. കാത്തിരിക്കാം.